ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും കൂടിയിട്ട് നമ്മൾ പാവങ്ങളെ ചൂഷണം ചെയ്യുക. യുനോ ദ ആർ ജസ്റ്റ് സ്ലോ പോയ്സണിങ് ചെയ്യാണ്. ബിക്കോസ് നമ്മളിപ്പോൾ തന്നെ നോക്കിയില്ലേ, നമ്മളിപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എല്ലാം ദിവസം കൂടിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ 11 ദിവസമായി പെട്രോളിൻ്റെ വില 6 രൂപ 2 പൈസയായിട്ട് വരും. പിന്നെ ഡീസലാണെങ്കിൽ 6 രൂപ 49 പൈസയാണ് ഇന്നത്തെ വില. സോ ഞാൻ പറയുന്നത് ഇത്രയും വില കുറഞ്ഞ കാലം, എന്നുവെച്ചാൽ ക്രൂഡ് ഓയിലിന് നാട്ടിൽ അല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില കുറഞ്ഞിരിക്കുകയാണ്, ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. ഒരു കേന്ദ്രവും ഒന്നും അതിനെ പറ്റിയിട്ട് എന്താണ് കാരണം, വൈ ദേ ആർ ജസ്റ്റ് ഇൻക്രീസിങ് ദീസ് പ്രൈസസ്, അങ്ങനെ ഒരു കാര്യം നമ്മളോട് പറയുന്നില്ല. മനസ്സിലായോ? അതുമാതിരി തന്നെ ഓപ്പോസിഷൻ ഒരു ലെറ്റർ അയച്ചു, സോനിയാഗാന്ധി ഇന്നലെ ഒരു ലെറ്റർ അയച്ചു എന്ന് പറഞ്ഞു പ്രധാനമന്ത്രിക്ക്. ബട്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കണില്ല. ഇവിടെ കുറേ സമരങ്ങൾ നടത്തി സംസ്ഥാനത്ത്, ഇതൊന്നും വിലയ്ക്ക് പോകുന്നില്ല. നമ്മൾ ഇതിൻ്റെ മുമ്പും കണ്ടിട്ടുണ്ട്, വില കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കീപ്സ് ഗോയിങ് ഓൺ ആൻഡ് നത്തിങ് ആപ്പൻസ്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ അങ്ങനെ ഒരു വില കൂട്ടി പോകേണ്ട ഒരു കാരണം എന്താണെന്നുള്ളത് ഒരാൾക്ക് പോലും താല്പര്യവും ഇല്ല, അന്വേഷിക്കാനും ഇല്ല. വെറുതെ പൊളിറ്റിക്കലി ദേ ജസ്റ്റ് ഷൗട്ട് ഹിയർ ആൻഡ് ദെയർ, അല്ലാതെ വേറൊരു കാര്യം അവർക്കൊരു ഗെയിനിന് വേണ്ടിയിട്ട് ചെയ്യാമെന്നല്ലാതെ വേറൊരു കാര്യമില്ല. പിന്നെ നമ്മൾ കേന്ദ്രം ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൺട്രി ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ കമ്പനീസിനാണ് കൊടുത്തിരുന്നത്. ഓയിൽ കമ്പനീസാണ് നമ്മുടെ ആക്ച്വലി ദേ ആർ റണ്ണിങ് ദി ഷോ. അവരാണ് പ്രൈസ് ഫിക്സ് ചെയ്യണതും. നമുക്ക് കേന്ദ്ര ഗവൺമെൻറിന് ഒരു റോളും ഇല്ല ഇതിനകത്ത്. ദേ ആർ ദി വൺ ഡൂയിങ് ദാറ്റ്. അവർക്ക് എപ്പോൾ തോന്നുന്നു വില കൂട്ടാൻ, ദി ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ നമ്മൾ എന്നോ മാറ്റേണ്ടതാണ്. ഇറ്റ് ഷുഡ് ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് പബ്ലിക് ഷുഡ് നോ വൈ ദിസ് ഈസ് ബീൻ ഇൻക്രീസ്ഡ്. അതൊരു വലിയ കാര്യമാണ്. സോ നമ്മളാരും അത് ചിന്തിക്കാറില്ല. ദാറ്റ് നോ വൺ ഈസ് ബോദർഡ് ടു. നമ്മൾ പേ ചെയ്യുന്നു, കൊടുക്കുന്നു, മേടിക്കുന്നു, പെട്രോൾ അടിച്ച് പോകുന്നു. സി ദിസ് ഈസ് ഹൈ ടൈം നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ടി വിയിലെല്ലാം കാണുന്നതാണ് KCB-യുടെ. ഇറ്റ്സ് എ റിയൽ, എന്താ പറയുക, ഒരു തരം സോർട്ട് ഓഫ് ഗിമിക്സ് നടക്കുകയാണ്. ആരോട് ചോദിച്ചാലും അവർ പറയും കംപ്ലയിൻ്റ് ചെയ്തോ, സ്റ്റേ ഇവിടെ ഓഫീസിൽ പോവുക, സബ്സ്റ്റേഷനിൽ പോവുക, അല്ലെങ്കിൽ യുനോ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറയും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇവിടുത്തെ മീറ്റർ റീഡിംഗ് നടന്നിട്ടുള്ളത് January 25th ഫസ്റ്റ് മീറ്റിംഗ്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ റീഡിംഗ് നടന്നത്. അതിനുശേഷം പിന്നെ നടന്നത് മെയ് 25th. ഈ 4 മാസം കൊണ്ട് നമുക്ക് ബില്ല് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ. സോ അവരെന്ത് ചെയ്തു, ഞാനിപ്പോൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ആ എമൗണ്ട് കിട്ടി. എൻ്റെ ഒരു എമൗണ്ട് വന്നപ്പോൾ ഞാനത് പേ ചെയ്തു. ഓൺലൈനിൽ പേ ചെയ്തു കഴിഞ്ഞാൽ 2 മന്ത്സ് ബൈ മന്ത്ലി ആണല്ലോ വരുന്നത്, അതിൻ്റെ പേ ചെയ്തു. പേ ചെയ്തപ്പോൾ എന്തായി, എൻ്റെ ആവറേജ് കയറി നിൽക്കുക. ഫെബ്രുവരി മാർച്ചാന്ന് മനസ്സിലാക്കണം, ഇറ്റ്സ് എ വിൻ്റർ സീസൺ. ഐ മീൻ ഇറ്റ്സ് എ യുനോ അത്ര യൂസ് ചെയ്യുന്ന സമയമല്ല. ആ സമയത്ത് നോർമൽ കേസിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഷുഡ് ബി ഓൺ ദി ലോവർ സൈഡ്. ഒരു കാലത്തും നമ്മൾ ഈ കൊല്ലം, ഈ വർഷം, ഈ സമയങ്ങളിൽ നമുക്ക് റേറ്റ് കൂടാറില്ല. ഓക്കെ, നൗ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മാർച്ചിൽ ലോക്ക്ഡൗൺ വന്നു. നമ്മളെന്ത് ചെയ്തു, പിന്നെ ഇവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല, റീഡിംഗ് നടന്നിട്ടില്ല. സോ വി പേയ്ഡ് ദാറ്റ് ആസ് പെർ ദി ഓൺലൈൻ ബില്ല് എന്താ വന്ന് അത് പേ ചെയ്തു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ മാർച്ചിൽ, സോറി, മെയ് 25th ദി ജസ്റ്റ് കെയിം ടു ദി റീഡിംഗ്, അങ്ങനെ അതെടുത്തു. അപ്പോൾ ഇവിടെ തന്നെ ഫെബ്രുവരി മാർച്ചിൽ ദി പ്രൈസ് ഈസ് ഓൾ, ഐ മീൻ ദി യൂണിറ്റ്സ് ആർ ഹൈ കമ്പാരിറ്റീവ്ലി. അതിന് ഞങ്ങൾ പേ ചെയ്തു ഓൾറെഡി, നമ്മളെല്ലാവരും പേ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ചെയ്ത ആൾക്കാർ. പക്ഷേ ഓൺലൈൻ ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ വെവർ ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ് ഓൺ ഓൺലൈൻ, പേയിങ് ഓൺ ഓൺലൈൻ, അവർ സഫറാണ്. അപ്പോൾ അവർ പിന്നെ അങ്ങനെ സഫറർ എന്ന് പറഞ്ഞാൽ ബോത്ത് ഓഫ് ദ സഫറേഴ്സ്. അങ്ങനെ പിന്നെ നമ്മൾ 4 മാസത്തെ ഇവരെന്ത് ചെയ്തു, 4th മാസമാണ് പിന്നെ നമുക്ക് ബില്ല് വരുന്നത്. സോ അടുത്ത മാർച്ച്, ഏപ്രിൽ ഈ മാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ്സ് എ സമ്മർ സീസൺ. എഗെയിൻ നമ്മളന്ന് പറഞ്ഞ മാതിരി ലോക്ക്ഡൗൺ ആണ് ആൻഡ് എവ്രി വൺ ഈസ് ഹാവ് ടു സ്റ്റേ ഹോം. ഡെഫിനറ്റ്ലി ദേ ആർ ദെയർ. അപ്പോൾ അങ്ങനെ കൺസ്യംഷൻ വരും.
സോ വി ഹാവ് ടു പേ വി നാച്ചുറലി ദി യൂണിറ്റ്സ് വിൽ കം അപ്പ് അപ്പോൾ അത് വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു ഇതിൻ്റെ ഇടയിലുള്ള ഒരു ആവറേജ് പൈസ നമ്മൾ പേ ചെയ്തിട്ടുണ്ട് ഇവരെന്ത് ചെയ്തു ലാസ്റ്റ് 4 മാസത്തെ ബില്ല് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്തപ്പോൾ എന്താ പറയുക നമുക്ക് യൂണിറ്റ്സൊക്കെ ഓട്ടോമാറ്റിക്കലി അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആക്ച്വൽ കൂടുതൽ ഇപ്പോൾ 1000 ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതല്ലേ 250 യുനോ ദാറ്റ് വേ ഇറ്റ് കംസ് നമുക്ക് അത്ര വരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് പേഴ്സണൽ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് ബില്ല് വന്നത് എനിക്ക് ഒരു 13 യൂണിറ്റ്സ് ആണ് എനിക്ക് ഡിഫറൻസ് വന്നിട്ടുള്ളത് ഇൻഫാക്ട് 13 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് എനിക്ക് 13 യൂണിറ്റ്സ് കൂടുതൽ കിട്ടിയത് അപ്പോൾ ഈ 13 യൂണിറ്റ്സ് കൂടിയപ്പോൾ നാച്ചുറലി എൻ്റെ സ്ലാബ് കയറി ആൻഡ് ഐ ജംപ് ടു ദി അപ്പർ സ്ലാബ് അങ്ങനെ വന്നിട്ട് എനിക്ക് ഐ ഹാവ് ടു പേ അഡീഷണൽ എമൗണ്ട് പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ചാർജ് ഡി എൽ ചാർജസ് ആൻഡ് യു നോ ലോട്ട് മണി ദി ഫിക്സഡ് ചാർജസ് അങ്ങനെ കുറെ കൂടിയിട്ട് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഐ ഹാവ് ടു പേ അത് ഞാൻ പേ ചെയ്തു ഇപ്പോൾ ഞാൻ അത് ഇനോ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ പോയി കംപ്ലയിൻ്റ് ചെയ്യുന്നു പറഞ്ഞു ഇപ്പോൾ അവിടെ പോയപ്പോൾ അവർ പറയണത് അതെല്ലാം ശരിയാണ് ആ സെർവറിൽ കയറിയിട്ടുണ്ട് ദിസ് നോട്ട് യുനോ ഓൾ സോർട്ട് ഓഫ് നോൺസെൻസ് ദി ആർ ടോക്കിംഗ് ആൻഡ് അങ്ങനെ ഇപ്പോൾ എന്തുണ്ടായി ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് യു ജസ്റ്റ് ടോക്ക് ടു ദി എഇ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സി നമ്മളിങ്ങനെ നടന്ന് ചോദിക്കാനല്ലല്ലോ നമ്മൾ നടക്കണേ നമ്മുടെ സിസ്റ്റം ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയട്ടെ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വി ആർ ലിവിങ് ഇൻ യുനോ അഡ്വാൻസ്ഡ് ഇതിലാണ് നമ്മൾ പ്രീപെയ്ഡ് സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ മീറ്റർ റീഡിംഗ് വന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ലോക്ക്ഡൗൺ ആയി നമ്മൾ ഡോർ ലോക്കാണെന്ന് വിചാരിച്ചു ഡോർ ലോക്കാണ് നൗ ദി ആർ സെയിങ് ഇപ്പോൾ ലോക്ക്ഡൗണിൽ പറയുന്ന ഡോർ ലോക്ക് സിസ്റ്റം സി ഡോർ ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഉണ്ടാവും പക്ഷേ യുനോ യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് അവിടെ വന്നിട്ട് നോക്കുക ആൻഡ് യു ഹാവ് ടു ഷോ ടു ദി കൺസ്യൂമർ ദാറ്റ് സി ദിസ് ഈസ് ദി എമൗണ്ട് ദിസ് ഈസ് ദി ബിൽ ദിസ് ഈസ് ദി റീഡിംഗ് നമ്മളവിടെ ഉള്ളപ്പോൾ അവർ കാണിക്കാറില്ല ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എ ബിൽ ആൻഡ് കം ഇപ്പോൾ ഈ സിസ്റ്റമൊക്കെ മാറണം നമ്മൾ ആഫ്രിക്കയിലും അവിടെയൊക്കെ നമുക്കിപ്പോൾ പ്രീപെയ്ഡ് സിസ്റ്റമാണ് നമ്മൾ റീചാർജ് കൂപ്പൺ മാതിരിയാണ് മനസ്സിലായത് അപ്പോൾ അവിടെ നമ്മളൊരു 400 യൂണിറ്റ്സിന് നമ്മളൊരു പർച്ചേസ് ചെയ്യണു കാർഡ് ആൻഡ് യു ജസ്റ്റ് കീപ്പ് ഓൺ യൂസിങ് ദി യൂണിറ്റ്സ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാം ഒരു 10 യൂണിറ്റ് ബാക്കിയുണ്ട് സോ നമ്മൾ ഉടനെ പോകണം റീചാർജ് ചെയ്യണം ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല ഡോർ ലോക്കും ഇല്ല നത്തിങ് യു നോ ദേ ഡോണ്ട് ഹാവ് ടു കംപ്ലൈൻറ്റ് ഓൺ എനിത്തിങ് ആൻഡ് അവർക്കും ഇല്ല ദി റവന്യൂ കം സ്ട്രേറ്റ് അവേ ടു ദി ഗവൺമെൻറ് വൈ ഡോണ്ട് ദേ ലുക്ക് ഇൻ ടു ദാറ്റ് നമ്മുടെ ഇവിടെ ഹൈടെക് ആൾക്കാരൊക്കെ ഉണ്ട് ടെക്കീസൊക്കെ ഉണ്ട് സോ വൈ ഡോണ്ട് ദേ കൺസൾട്ട് വിത്ത് ദം ആൻഡ് ഫൈൻഡ് ഔട്ട് എ സോഫ്റ്റ്വെയർ ഫോർ ദിസ് ഇത്രയും പൂവറസ്റ്റ് കൺട്രി ആഫ്രിക്കൻ കൺട്രീസിലടക്കം ദേ ക്യാൻ ഇംപ്ലിമെൻറ്റ് വൈ ഡോണ്ട് വി ഡൂ ഇറ്റ് ഇൻ ഇന്ത്യ അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ സാലിക്കില്ലേ പാസ് ചെയ്യുമ്പോൾ അത് ഇത് ഇപ്പോഴാണ് നമ്മളെ ഒരു എന്താ പറയുക ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ സിസ്റ്റം വരുന്നത് സി ദാറ്റ് സോർട്ട് ഓഫ് ടോളും വേണ്ട നമുക്ക് എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല വി ക്യാൻ അവോയ്ഡ് ഓൾ സോർട്ട് ഓഫ് മാൻ പവേഴ്സ് ഔട്ട് ഓഫ് തിങ് അവിടെ സ്ട്രേറ്റ് ആയി വണ്ടി പാസ് ചെയ്യണു യു ഹാവ് ബിൻ ഡിഡക്റ്റഡ് വിത്ത് ദാറ്റ് ചാർജസ് സോ ദിസ് ഷുഡ് കം യുനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വരുത്താതെ നമ്മൾ ചുമ്മാ ഇത് തന്നെ അപ്പോൾ ഈ പാവങ്ങളൊക്കെ ഈ ക്രൂസിഫൈ ചെയ്യണ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ആൻഡ് ആരോട് ചോദിച്ചാലും പറയും അത് കറക്റ്റാണ് നിങ്ങളവിടെ പോക്കോ ഇവിടെ പോക്കോ ഓൾ സോർട്ട് ഓഫ് നോൺസെൻസ് ദേ വിൽ ജസ്റ്റ് ടോക്ക് ഐ ഹാവ് റെക്കോർഡഡ് ദിസ് ടു ഐ മീൻ ഇൻ മൈ ദിസ് തിങ് ഓഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു കെ സി ബില്ലിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ സംസാരിച്ചപ്പോൾ സോ ദിസ് ഷുഡ് ബി അവോയ്ഡ് പിന്നെ അതുമാതിരി തന്നെ നമ്മൾ എന്താ പറയുക ഇവിടെ ഒരു മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഒന്നും ഇല്ല നമ്മൾ തോമസ് ഐസക് ഫൈനാൻസ് മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞതാണ് 2 വർഷം മുമ്പ് ചിക്കൻ പ്രൈസ് ഗോയിങ് ടു ബി 80 rupees ഇമ്മീഡിയറ്റ്ലി ആ ഒന്ന് പറഞ്ഞതാണ് ഇന്നിപ്പോൾ എത്ര വർഷമായി ആളുടെ കമ്മിറ്റ്മെൻറ്റ്സ് എവിടെയാണ് വേർ ആർ ഈ വേർ ഈസ് ഈ ടു ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് 150 rupees ചിക്കനാണ് പെർ കെ ജി വാട്ട് ഈസ് ദ സിറ്റുവേഷൻ നൗ അവന് ബീഫ് ആയാലും ഇതായാലും ദർ ഈസ് നോ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഇപ്പോൾ നമുക്ക് പറയണത് അവിടെ നിന്ന് വരുന്നില്ല ചെന്നൈ എന്ന് യു ഷുഡ് ഫൈൻഡ് എ സോഴ്സ് ഔട്ട് സൊല്യൂഷൻ ഫോർ ദാറ്റ് അപ്പോൾ ദീസ് ഈസ് സംതിങ് വിച്ച് ഐ ഹാവ് ടു പോയിൻ്റ് ഔട്ട് അത് നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നത് ഞാൻ പറയണതൊക്കെ എല്ലാവർക്കും ഈക്വലി അത് അറിയണ കാര്യങ്ങളാണ് ഞാനൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം ഐ തിങ്ക് ഇറ്റ് വിൽ റീച്ച് ടു ദി കൺസേൺ അതോറിറ്റീസ്
ആൻഡ് ഹോപ്പ് ദേ വിൽ ഡു സംതിങ് ഓൺ ദാറ്റ്. അങ്ങനെ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.